മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ കൊടുമുടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 11, 12, 13, 14 ദിവസങ്ങളിൽ നടക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനായി വീണ്ടും ചുമതലയേറ്റ എം ആർ മുരളി കൊടുമുടിക്കാവ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം കെ വിശ്വനാഥന് നൽകിയായിരുന്നു പ്രകാശന കർമ്മം നിർവഹിച്ചത്. മലബാർ ദേവസ്വം ബോർഡ് മെമ്പറായ പി കൃഷ്ണൻകുട്ടി, ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി പി നന്ദകുമാർ, ആഘോഷ കമ്മിറ്റി കൺവീനർ മാമ്പഴി ഉണ്ണികൃഷ്ണൻ, ട്രസ്റ്റി ബോർഡ് അംഗം മെറിഷ് ടി പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 2023 ശ്രീ കൊടുമുടിക്കാവ് താലപ്പൊലി മഹോത്സവത്തിന് ഇന്നലെ വൈകുന്നേരം തുടക്കം കുറിച്ചു. ഇന്നലെ പ്രാദേശികമായ കുട്ടികളുടെ കലാപരിപാടികളായിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഗുരുതി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ദീപാരാധന കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു ചുറ്റുതാലപ്പൊരിയുണ്ട്. അത് കഴിഞ്ഞാൽ കോഴിക്കോട് പ്രൊഫഷണൽ നാടക ട്രൂപ്പിൻ്റെ ഒരു നാടകമുണ്ട്. അതാണ് ഇന്നത്തെ പരിപാടി. അതിനുശേഷം നാളെ ആണ് ശരിക്ക് ചൊവ്വാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം കൊണ്ടാടപ്പെടാറുള്ളത്. അപ്പോൾ നാളെ രാവിലെ മുതൽ 5 മണിക്ക് നട തുറക്കുന്നതിന് ശേഷം ക്ഷേത്രത്തിലെ സാധാരണമായ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 11 മണിക്ക് ഗുരുതിയുണ്ട്. അതിനുശേഷം പൂരം വരവുകളാണ്. ആ ഏതാണ്ട് 10-20 പൂരം വരവുകളുണ്ട്. ഏതാണ്ട് രാത്രി 11-12 മണി പൂരം വരവുകൾ തുടർന്നുകൊണ്ടിരിക്കും. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നേൽക്കുന്ന താലപ്പൊലി ചടങ്ങുണ്ട്. അതോടുകൂടിയിട്ട് ഏതാണ്ട് 1.5-2 മണിയോടുകൂടി ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം സമാപിക്കും. അതാണ് ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. പിന്നെ ഇത് ഈ താലപ്പൊലി മഹോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞങ്ങൾ ഈ കൊറോണയായിട്ട് 2-3 വർഷക്കാലമായിട്ട് ചടങ്ങ് മാത്രമായി നടത്തി പോകുന്നിരുന്നതാണ്. മുൻപ് ഞങ്ങൾ 4 ദിവസങ്ങളിലായിട്ട് ഈ ക്ഷേത്രം ഏതാണ്ട് 2000 അഗ്നിക്കിരയതിന് ശേഷം ഒരു ദിവസം ഈ താലപ്പൊലി എന്നുള്ളത് ഈ ചൊവ്വാഴ്ച ഒരു താലപ്പൊലി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കമ്മിറ്റിക്ക് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ ഒരു ദേശീയോത്സവമായി ഉണ്ടായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ദേശീയോത്സവമായി കൊടുമുടി ഉത്സവമായിട്ട് ഈ ആഘോഷങ്ങൾ ഇതുപോലെ 4 ദിവസമായിട്ട് കൊണ്ടാടാൻ തുടങ്ങിയത്. ഈ 4 ദിവസങ്ങളിൽ അന്നദാനമുണ്ട്. വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഇവിടെ സുഭിക്ഷമായ അന്നദാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയും ഉണ്ട്. നാളെ രാവിലെ പ്രാതലുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ട്, വൈകുന്നേരമുണ്ട്. വന്ന ആളുകൾക്ക് എല്ലാവർക്കും പിന്നെ നമ്മൾ ഈ അന്നദാനത്തിൻ്റെ ഒരു ചടങ്ങുകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പ്രോഗ്രാം കൺവീനർ 2023 ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പരിപൂർണമായ ഒരുക്കങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി SHO സുജിത്ത് സാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേന ഇവിടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എക്സൈസിൻ്റെ പരിശോധന ഇവിടെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ KSEB, അതേപോലെ തന്നെ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളാഞ്ചേരി 108 ആംബുലൻസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നടക്കാവിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു കൗണ്ടർ ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറഞ്ഞതുപോലെ 20 ദേശവരവുകൾ ഈ പ്രദേശത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ വലിയൊരു ജനത്തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ പിന്നെ ശ്രീ എം ആർ മുരളി, അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല ചില അസൗകര്യങ്ങൾ മൂലം എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൻ്റെ MLA ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സബാഹ്, ബ്ലോക്ക് മെമ്പറായിട്ടുള്ള അദ്രൈമാൻ, ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ മാനിപ്പമാഷ് തുടങ്ങിയിട്ടുള്ള ഈ വാർഡിൻ്റെ മെമ്പറും വൈസ് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ഫെസിലിറ്റി ടീച്ചർ അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ അന്യനാട്ടിലെയും ജാതി മത ഭേദമന്യുള്ള ആയിരക്കണക്കിന് ആളുകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ 4 ട്രസ്റ്റി ബോർഡ് അംഗങ്ങളും 21 കമ്മിറ്റിക്കാർ അംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. ഈ 21-25 പേരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേമാതിരി ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. അതേമാതിരി ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാരും ഒറ്റപ്പെട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. നാട്ടുകാരിൽ നിന്ന് എല്ലാ പൂർണ്ണ സഹകരണങ്ങളും കിട്ടുന്നതുകൊണ്ട് വളരെയേറെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതേമാതിരി ഇവിടുത്തെ ഈ രാവിലെ മുതൽ നാളെ ചൊവ്വാഴ്ച രാവിലെ മുതലുള്ള അന്നദാനം രാവിലെ ATP-നും, അത് കഴിഞ്ഞാൽ ഉച്ചാമ്പലത്തെ ഭക്ഷണം, അത് കഴിഞ്ഞാൽ വരുന്ന പൂരക്കമ്മറ്റിക്കാർക്കൊക്കെ രാത്രി 12-1 മണി വരേക്കും ഭക്ഷണം ഉണ്ടായിരിക്കും. അത് 2004 ക്ഷേത്രം അഗ്നിക്കിരയായതിന് ശേഷം നാട്ടുകാരുടെയും കമ്മിറ്റി മെമ്പർമാരുടെയും അഹോരാത്ര പ്രയത്നം കാരണം 2004 മെയ് മാസം ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തുവാൻ സാധിച്ചു. അതിനുശേഷം ഒരു ദിവസമായി നടന്നിരുന്ന താലപ്പൊലി ഞങ്ങൾ ആദ്യം 2 ദിവസമാക്കി, പിന്നെ 3 ദിവസമാക്കി, അവസാനം 4 ദിവസം വരെ ആക്കി. വിവിധ പരിപാടികളോടുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന
അതുപോലെ കുട്ടികളുടെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയും കൂടെ ആക്കി മാറ്റി മഹോത്സവം മാറി കൊണ്ട് ആഘോഷിക്കാൻ തുടങ്ങി. അതിനൊപ്പം തന്നെ നമ്മളിന്ന് നിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഈ കമ്മിറ്റിയുടെ പ്രയത്നം കൊണ്ടുണ്ടായതാണ്. ഇതിന് സമീപത്ത് ഒരു 12 സെൻറ് സ്ഥലം വിലയ്ക്ക് വാങ്ങി അവിടെ ദൂരെന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് ബാത്റൂം സൗകര്യം, കിണർ, ഭക്ഷണശാല ഈ വക സൗകര്യങ്ങളെല്ലാം ഈ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്തൊരു ദുർഗാക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രങ്ങൾ അധീനതപ്പെട്ട തന്നെയാണ്. അവിടെ 2011 തുടങ്ങിയതാണ് ഞങ്ങൾ പുനഃപ്രതിഷ്ഠ പ്രവൃത്തി. പലതരത്തിലുള്ള തടസ്സങ്ങൾ കാരണം നീണ്ടു നീണ്ടു പോയി 2022 ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിന് മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ചെയർമാൻ MR മുരളി സാറ് മുൻകൈയെടുത്ത് എല്ലാവിധ സഹായ സഹകരണം തന്നു. ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അതേമാതിരി ഒരു ദയനീയാവസ്ഥയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ അധികാരത്തിൻ്റെ പരിധിയിൽപ്പെട്ട വിഷ്ണു ക്ഷേത്രം തൊട്ടടുത്തുണ്ട്. ആ ക്ഷേത്രം വളരെയധികം ജീർണാവസ്ഥയിലാണ്. അതിനുവേണ്ടി ഞങ്ങൾ മുരളി സാർ അവരെ കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തു തന്നെ അതിനുള്ള നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടുത്തെ കാര്യം പറയാനുള്ളത്, ഇതൊരു നാട്ടുകാരുടെ ഒരു മാമാങ്കന്മാരെയാണ്, പൂരല്ല, ഒരു മാമാങ്കന്മാരെയാണ്. ജാതി മത ഭേദമില്ലാണ്ട് എല്ലാവരും പങ്കെടുത്ത് അവരാരെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് വൻ വിജയമാക്കി തീർക്കാറുണ്ട്. ഈ കൊല്ലം അതുപോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ സാമ്പത്തിക കഷ്ടം ഞങ്ങൾക്ക് ഈ ഒരു കൊല്ലം പോലും പൂരത്തിനുണ്ടായിട്ടില്ല. ആ രീതിയിൽ നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അവർക്കെല്ലാം ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇത് കവർ ചെയ്യാമെന്ന് നിങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. Is it okay? Super. You are a hyper, nurturing your life. Valanjiri, Tirurangadi, Kadapadi, KSA.